ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഫെബ്രുവരിയിൽ മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ഇതിനോടകം പല മമ്മൂട്ടി സിനിമകളും ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയി നിൽക്കുന്ന ഒരു സിനിമ ഭ്രമയുഗമാണ്. ഭ്രമയുഗം എന്ന സിനിമ ഇപ്പോൾ ഫെബ്രുവരിയിൽ റിലീസ് എന്നുള്ള ലെവലാണ്. നേരത്തെ ജനുവരി റിലീസ് എന്നാണ് കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഫെബ്രുവരി റിലീസിലേക്ക് മാറി എന്നുള്ളതാണ് അറിയാനുള്ളത്. അതായത് ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് തന്നെ വരികയാണ്. അഞ്ച് ഭാഷകളിൽ വരുമ്പോൾ ഒരു ഹൊറർ മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ അത് അമ്മാതിരി തന്നെ ഒറ്റ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഭ്രമയുഗം ടീമും മമ്മൂട്ടിയും എന്ന് തന്നെ പറയാം. അപ്പോൾ ഫെബ്രുവരിയിൽ വരുന്ന രണ്ടാമത്തെ ചിത്രമോ യാതൊരു മാറ്റങ്ങളുമില്ലാതെ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിരുന്ന പടമാണ് യാത്ര 2 എന്ന സിനിമ. ഫെബ്രുവരിയിൽ ഈ സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. യാത്ര 2-ൽ മമ്മൂട്ടി ഒരു കാമിയോ റോളാണെന്ന് പറയാമെങ്കിലും പ്രധാന കഥാപാത്രമായിട്ട് തന്നെയാണ്. കാമിയോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല, കാരണം YSR ഇല്ലാതെ YSR-നെ കുറിച്ചുള്ള യാത്ര എവിടെ എത്താനാണ്? 20-25 മിനിറ്റോളമേ ഉള്ളൂ മമ്മൂട്ടി ആ സിനിമയിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവയാണ് അതിനകത്തിൽ നായകനായി വരുന്നതെങ്കിലും അതിൻ്റെ നല്ല ഭാഗവും അല്ലെങ്കിൽ ഹിംസ ഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടിയിലൂടെ തന്നെയായിരിക്കും. YSR കോൺഗ്രസ് അല്ലെങ്കിൽ YSR കോൺഗ്രസിലെ നമുക്ക് അറിയാം ജഗൻ മോഹൻ റെഡ്ഡിയുടെ കഥയിലേക്കാണ് എത്തുന്നത്. അപ്പം എന്താണേലും ഈ രണ്ട് സിനിമകളും ഫെബ്രുവരിയിലേക്ക് ആണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യാത്ര എന്ന സിനിമ നമുക്കറിയാം തെലുങ്ക് സിനിമയാണ്. ഓൾറെഡി തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഈ സിനിമ ഭീകരമായ ഹിറ്റടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, കാരണം ഒരു ബയോപിക് മൂവിയാണ്. അവിടെ YSR-നുള്ള ജഗൻമോഹൻ റെഡ്ഡിക്ക് ഉള്ള YS ജഗൻമോഹൻ റെഡ്ഡിക്കുള്ള ആരാധക വൃന്ദം നമുക്കറിയാം. അത് US യാത്ര 1 റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഒരു ബ്രഹ്മാണ്ട ഹിറ്റായി മാറിയിരുന്നു യാത്ര 1. അതായത് ഒരു മലയാളി നടനെ ഇതുവരെ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ലഭിച്ചിട്ടില്ലാത്ത ലെവലിലുള്ള ഒരു സ്വീകരണമായിരുന്നു ആ സിനിമ മമ്മൂട്ടിക്ക് അവിടെ നൽകിയത്. ഒപ്പം ഒരു തെലുങ്കിലെ ബയോപിക് അവതരിപ്പിക്കുമ്പോൾ അവരുടെ ജനനായകനെ അതേപോലെ പകർത്തി അദ്ദേഹത്തിൻ്റെ ഭാവപകർച്ചകളും എന്തിന് അദ്ദേഹമായി മാറി എന്നുള്ളൊരു തോന്നൽ അവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയ ഒരു വ്യക്തിയുമാണ് മമ്മൂട്ടി. എന്നാലും ഈ രണ്ട് സിനിമകളാണ് മമ്മൂട്ടിയുടേതായി 2024 ഫെബ്രുവരിയിൽ വരുന്നത്. നേരത്തെ ബസൂക്ക ഫെബ്രുവരി എന്നുള്ള ഒരു ഡേറ്റ് ആയിരുന്നു കടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് മാറി, അതിനുള്ള ഉറപ്പിച്ച ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്താണേലും ഭ്രമയുഗം ഫെബ്രുവരി 2-ാം വാരത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഡീറ്റെയിൽ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തുതരാം ഗ്രേറ്റ് മീഡിയാസ്.